Hi and welcome to the new video on industry instrumentation and automation. In this video I'll be discussing about SCADA. SCADA means supervisory control and data acquisition system. Okay. So a brief overview on SCADA system inde adil varunnullo appo nammude industry instrumentation and automation subject inde last module le last topic ennulla reethiyil parnittulladana basic introduction to SCADA, DCS and CNC. അപ്പോൾ അതിൽ ഒരു ടോപ്പിക്കാണ് സ്കാഡ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ചെറുതാക്കാൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്നാലും മിനിമൽ കണ്ടൻറ്റ് ഉണ്ടാവുള്ളൂ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ നമുക്ക് ഇത് എന്താണ് എന്നുള്ളത് നോക്കാം. സോ സ്കാഡ ബേസിക്കലി മീൻസ് സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡാറ്റ അക്വിസിഷൻ. സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡാറ്റ അക്വിസിഷൻ. സോ ഫ്രം ദ ടൈറ്റിൽ ഇറ്റ്സെൽഫ് you can see that some data acquisition is happening, and again a control is there, but it is at this higher level, supervisor level or supervisory control is there. So it can be defined as it's a control system architecture that uses computers, network data communications and graphical user interface for high level process supervisory management, but uses other peripheral devices such as PLC and discrete PID controllers to interface with the process, plant or machinery. Okay, appo valare simple aayittu parayanengil oru control system architecture aanu SCADA nu parayunna oru control system architecture aanu adu computers um network communications um GUI graphical user interface um okku koodiittu ഉപയോഗിച്ചിട്ട് ഒരു സൂപ്പർവൈസറി മാനേജ്മെൻ്റ് ആണ്, കുറച്ചുകൂടി ഹയ്യർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. എന്താ പറയുക, അത് ഹ്യൂമൻ ഇരുന്ന് കണ്ട് ഓപ്പറേറ്റ് ചെയ്യിക്കുന്ന ഒരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഹയ്യർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന എന്തൊക്കെ ഉണ്ട്? സാധാരണ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള തൊട്ട് മുന്നേ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ് ആയിരുന്നു, PLCs ആയിരുന്നു. അപ്പോൾ അത് കുറേ ആൾക്കാർ തന്നെ ലോജിക്കൽ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മേലെയാണ് എന്ത് നിൽക്കുന്നത്, അപ്പോൾ ഈ സ്കാഡ എന്ന് പറയുന്നത് നിൽക്കുന്നത്. അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്തിട്ട് സൂപ്പർവൈസറി കൺട്രോളാണ് അവിടെ നടക്കുന്നത്. അത് എന്താ PLCs ഉണ്ടാവും, ഡിസ്ക്രീറ്റ് PIDs ഒക്കെ ഉണ്ടായിരിക്കും. ഇവരാണ് ശരിക്കുള്ള ആക്ച്വൽ പ്രോസസ്സും പ്ലാന്റിനൊക്കെ മെഷീനറിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ PLCs ആണ്. അപ്പോൾ അതിൻ്റെ ഹയ്യർ ലെവലിൽ സൂപ്പർവൈസറി ലെവലിലാണ് എന്ത് നിൽക്കുന്നത്, സ്കാഡ നിൽക്കുന്നത്. ഓക്കെ, സോ വൺസ് അഗൈൻ ഒന്നുകൂടി വായിക്കാം. SCADA is a control system architecture that uses computers, network data communications and graphical user interfaces for high-level process supervisory management, but uses other peripheral devices such as programmable logic controller and discrete PID controllers to interface with the process plant or machinery. Okay. സോ ബേസിക്കലി സ്കാഡ ഈസ് എൻ ഓട്ടോമേഷൻ കൺട്രോൾ സിസ്റ്റം. ഇപ്പോൾ കൺട്രോൾ സിസ്റ്റം തന്നെയാണ്, ഓട്ടോമേഷൻ കൺട്രോൾ സിസ്റ്റം തന്നെയാണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി സച്ച് ആസ് എനർജി, ഓയിൽ ആൻഡ് ഗ്യാസ്, വാട്ടർ, പവർ ആൻഡ് മിനി മോർ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയിലും ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് സ്കാഡ. ഓട്ടോമേഷൻ കൺട്രോൾ സിസ്റ്റം തന്നെയാണ് സ്കാഡ. വളരെ കോമൺ ആണ്, ഏറ്റവും അധികം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് സ്കാഡ സിസ്റ്റം വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നുള്ളൊരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പവർ ഇൻഡസ്ട്രിയിലാണ്. പവർ ഇൻഡസ്ട്രിയിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മളുടെ ഗ്രിഡുകളൊക്കെ ബേസിക്കലി റൺ ചെയ്യുന്നത് സ്കാഡ സിസ്റ്റത്തിൻ്റെ ബേസിലാണ്. ഇപ്പോൾ മെയിൻ അതിലത്തെ ഡാറ്റ കളക്ഷനും കാര്യങ്ങളും മോണിറ്ററിങ്ങും ഈ എന്താ സൂപ്പർവൈസറി കൺട്രോളും എല്ലാം നടക്കുന്നത് സ്കാഡ വെച്ചിട്ടാണ്. നമുക്കറിയാം ലോഡ് ഡിസ്പാച്ച് സെൻറ്ററുകളൊക്കെ ഉണ്ടായിരിക്കും, LDCs. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കളമശ്ശേരിയിലാണ് നമ്മളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ലോഡ് ഡിസ്പാച്ച് സെൻറ്റർ വരുന്നത്. അപ്പോൾ ഈ ലോഡ് ഡിസ്പാച്ച് സെൻറ്ററാണ് എല്ലാം മോണിറ്റർ ചെയ്തിട്ട് ഓപ്പറേഷൻസും ഷട്ട് ഡൗണും അല്ലെങ്കിൽ ടേണിംഗ് ഓൺ ഓരോന്ന് ഫ്രീക്വൻസി ഓരോ ചേഞ്ചുകളും കാര്യങ്ങളും എത്രത്തോളം ബൈ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ലോഡ് ഡിസ്പാച്ച് സെൻറ്ററാണ്. അപ്പോൾ അവിടെ ഫുള്ളി ഓട്ടോമേറ്റഡ് ഈ ഫുൾ ഡാറ്റ അവൈലബിൾ ആണ് ത്രൂ സ്കാഡ സിസ്റ്റംസ്. മൊത്തത്തിൽ നമ്മളുടെ ഗ്രിഡിൽ ഈ സ്കാഡയിലോട്ട് കണക്ട് ചെയ്ത് സ്കാഡ സിസ്റ്റംസ് വെച്ചിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴത്തെ ലെവലിൽ PLCs എന്താണെങ്കിൽ വേണമെങ്കിൽ ഉണ്ടായിരിക്കാം മെഷർമെൻറ്റ് സിസ്റ്റംസ്. അപ്പോൾ ഫൈനലി നമുക്ക് സ്കാഡ വഴിയാണ് ഡാറ്റ ഫുൾ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് മെയിൻ കൺട്രോൾ നടക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാരുടെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് എവിടെ ഉണ്ടായിരിക്കുള്ളൂ, എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ എവിടെ ഈ ലോഡ് ഡിസ്പാച്ച് സെൻറ്റേഴ്സിലൊക്കെ. അപ്പോൾ അവർ അത് നോക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഏറ്റവും ഒരു എന്താ പറയുക ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ ഏറ്റവും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ജോബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു സെക്കൻഡിലത്തെ ഒരു ചെറിയൊരു ഡിസിഷനിൽ തന്നെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികളുടെ മാറ്റങ്ങളാണ് അവിടെ നടക്കുന്നത് പവർ എനർജി ലെവലിൽ. ഓക്കെ, അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഒരു ജസ്റ്റ് അതിൻ്റെ ഡാറ്റ എങ്ങനെയാണ് കിട്ടുന്നത് ഇവർക്ക് എന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമേ ഞാൻ അവസാനത്തിൽ കാണിക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ പവർ എന്നുള്ളൊരു ഇതിനോട് രീതിയിലല്ല പറയണത്, നമ്മൾ ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണല്ലോ പറയുന്നത്. അപ്പോൾ ജനറൽ കൺസെപ്റ്റ്സും കാര്യങ്ങളാണ് ബേസിക്സ് ആണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ ദ സിസ്റ്റം ഹാസ് സെൻട്രലൈസ്ഡ് സിസ്റ്റം
that monitors and controls the entire sites ranging from an industrial plant to a complex plant across the country. ഇപ്പോൾ ചെറിയൊരു ഇൻഡസ്ട്രിയൽ പ്ലാന്റിനെ കൺട്രോൾ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഉണ്ടായിരിക്കും, മോണിറ്ററും കൺട്രോളിംഗ് ഒക്കെ ചെയ്തു. അത് ചെറിയൊരു ലെവലിൽ തൊട്ടിട്ട് അക്രോസ് ദ കൺട്രി, അത് നമുക്കിപ്പോൾ പവർ ഗ്രിഡ് തന്നെ അതിന് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്, അക്രോസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അക്രോസ് ദ കൺട്രി വരെ കൺട്രോൾ ചെയ്യുന്ന രീതിക്കുള്ള സിസ്റ്റമാണ്. And SCADA systems work by operating with signals that communicate via channels to provide the user with remote controls of any equipment in the given system. അപ്പോൾ മൊത്തം സിസ്റ്റത്തിൻ്റെ ഏത് എക്യുപ്മെൻറ്റിനെയും നമുക്ക് ഒരു റിമോട്ട് ലൊക്കേഷനിൽ ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം പ്രോപ്പർ ആയിട്ടുള്ള അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻ, എല്ലാ സിഗ്നൽസും നമുക്ക് എവിടെ കിട്ടുന്നുണ്ട്, ആ ഇരിക്കുന്ന എവിടെയാണോ ആ സ്റ്റേഷൻ അവിടേക്ക് നമുക്കത് കിട്ടും. ഓക്കെ. And it also implements a distributed database or tag database that contains tags or points throughout the plant. മൊത്തം നമ്മളുടെ ആ പ്ലാന്റ് അല്ലെങ്കിൽ ഇപ്പോൾ എന്താണോ നെറ്റ്വർക്ക് അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ് തന്നെ അവിടെ ഉണ്ടായിരിക്കും. ഓരോ ടാഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഓരോ പോയിന്റിന് അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾക്ക് ഓരോ ടാഗ് ഉണ്ട്, ഒരു പേര് എന്നുള്ളതിന് പോലും ഓരോ ടാഗ്. സോ ദീസ് പോയിന്റ്സ് റെപ്രസെൻസ് എ സിംഗിൾ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് വാല്യൂ ദാറ്റ് ഈസ് മോണിറ്റേർഡ് ഓർ കൺട്രോൾ ബൈ ദ സ്കാഡ സിസ്റ്റം ഇൻ ദ സെൻട്രലൈസ്ഡ് കൺട്രോൾ റൂം. ഇപ്പോൾ സെൻട്രലൈസ്ഡ് കൺട്രോൾ റൂമിലേക്ക് ഈ പോയിന്റിന്റെ ഒക്കെ ഡാറ്റ അവൈലബിൾ ആയിരിക്കും. ടാഗ് ഡാറ്റാബേസിൽ ഈ ഓരോ ടാഗ്ഡ് ആയിട്ടുള്ള ഇൻപുട്ട് ആയിരിക്കാം, ഔട്ട്പുട്ട് ആയിരിക്കാം, എന്ത് തന്നെയായിരിക്കാം, അതൊക്കെ നമ്മളുടെ ഓപ്പറേറ്ററൊക്കെ അവിടെ കൺട്രോൾ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് റിമോട്ട്ലി ആക്സസിബിൾ ആണ് എല്ലാം. And the points are stored in the distributed database as value timestamp pair. അപ്പോൾ വാല്യൂ ടൈം സ്റ്റാമ്പ് പെയർസ് ആയിട്ട് തന്നെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത്, വിത്ത് ടൈം സ്റ്റാമ്പാണ് വരുന്നത്. അപ്പോൾ മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം എന്താ ഫേസർ മെഷർമെൻറ്റ് യൂണിറ്റ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും പവർ സിസ്റ്റത്തിൽ, പി എം യുസ്. സോ പി എം യുസ് എന്ന് പറയുന്നതും എന്താ പറയുക, ഫേസർ മെഷർമെൻറ്റ് ഡാറ്റ വിത്ത് ടൈം സ്റ്റാമ്പാണ് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പി എം യു സിസ്റ്റം അതിൻ്റെ ഡാറ്റയും ഇവിടേക്കൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതൊരു സെപ്പറേറ്റ് ചാനലിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഭാഗത്താണ്, സ്കാഡ ഇതിലല്ല അത് വരുന്നത്. ഇപ്പോൾ സ്കാഡ ഡാറ്റയുണ്ട്, പി എം യു ഡാറ്റയും വരുന്നുണ്ട്. ഓക്കെ, ഒരിക്കൽ ഞാൻ പറഞ്ഞത് ഒരു എന്താ പറയുക പവർ സിസ്റ്റം കേസിലാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഓപ്പറേറ്ററൊക്കെ അവിടെ ചിലപ്പോൾ പി എം യു ഡാറ്റ വേറെ വരുന്നുണ്ട്, സ്കാഡ ഡാറ്റ വരുന്നുണ്ട്. സ്കാഡ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഈ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പി എം യു മെയിൻലി ഡയഗ്നോസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൽ ഫോൾട്ടുകളൊക്കെ വരുന്നതൊക്കെ മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനൊക്കെയാണ്. പി എം യു ആകുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക സിഗ്നൽസ് നമുക്ക് വേവ് ഫോംസ് ആയിട്ട് തന്നെ കിട്ടും. ഇവിടെ അധികം വാല്യൂസ് ആയിരിക്കും, എന്താ പറയുക നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ചെറിയൊരു വ്യത്യാസം എന്നുള്ളത് പറയുന്നത്. രണ്ടും ഒന്നല്ല, രണ്ടും സെപ്പറേറ്റ് പാത്തുകളാണ്. ആൻഡ് ഇറ്റ്സ് വെരി കോമൺ ടു സെറ്റ് അപ്പ് ദ സ്കാഡ സിസ്റ്റം ടു ഓൾസോ അക്വയർഡ് മെറ്റാ ഡാറ്റ സച്ച് ആസ് ദ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ രജിസ്റ്റർ പാത്ത് ആൻഡ് അലാം സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ അതും കൂടിയും അതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്കാഡ, മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത്, വൺ ഈസ് മോണിറ്ററിങ്, ദെൻ സെക്കൻഡ് വൺ ഈസ് മെഷർമെൻറ്റ്, ഡാറ്റ അക്വിസിഷൻ, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, കൺട്രോൾ, ഓട്ടോമേഷൻ. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഫങ്ഷൻസ് ഒബ്ജക്റ്റീവ്സ് വരുന്നത്. സോ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഓഫ് ദ പാരാമീറ്റേഴ്സ് ലൈക്ക് വോൾട്ടേജ്, കറണ്ട്, എക്സെട്ര. അപ്പോൾ പവർ സിസ്റ്റം എന്നുള്ള രീതിയിലാണ് ഞാൻ വോൾട്ടേജ് കറണ്ട് ഒക്കെ പറഞ്ഞത്. ദെൻ മെഷർമെൻറ്റ് ഓഫ് വേരിയബിൾസ് ഫോർ പ്രോസസ്സിംഗ്, വട്ട് എവർ ബി ദ വേരിയബിൾസ് ഇറ്റ് വിൽ ബി കണ്ടിന്യൂസ്ലി മെഷർ. ദെൻ ഡാറ്റ അക്വിസിഷൻ, ഫ്രീക്വൻറ്റ് അക്വിസിഷൻ ഓഫ് ഡാറ്റ ഫ്രം റിമോട്ട് ടെർമിനൽ യൂണിറ്റ്സ് ആർ ടി യൂസ് എന്താണെന്ന് നമുക്ക് പിന്നീട് പറയാം. ആൻഡ് ഡാറ്റ ലോഗേഴ്സ് ഓർ ഫേസർ ഡാറ്റ കളക്ടേഴ്സ്, ഇവിടെ പി ഡി സി ഫേസർ ഡാറ്റ കളക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. എന്തായാലും ഇതിൽ നിന്നൊക്കെയുള്ള ഡാറ്റ അക്യുവർ ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിസീവിങ് ഓഫ് ലാർജ് എമൗണ്ട്സ് ഓഫ് ഡാറ്റ ഫ്രം ഫീൽഡ് ടു കൺട്രോൾ സെൻറ്റേഴ്സ്. സോ ഫീൽഡ് ഡിവൈസസ് നിന്ന് കൺട്രോൾ സെൻറ്റേഴ്സിലേക്കും ആൻഡ് തിരിച്ചും കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കൺട്രോൾ അതാണ് അതിലത്തെ മെയിനായിട്ടുള്ള കാര്യം. ഓൺലൈൻ റിയൽ ടൈം കൺട്രോൾ ഫോർ ക്ലോസ്ഡ് ലൂപ്പ് ആൻഡ് ഓപ്പൺ ലൂപ്പ് പ്രോസസ്. ഓൺലൈൻ റിയൽ ടൈം കൺട്രോൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം റിയൽ ടൈം ഡാറ്റയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അതിനനുസരിച്ചാണ് അവിടെ കൺട്രോൾ നടക്കുന്നത്. ദെൻ ഓട്ടോമേഷൻ, ഓട്ടോമാറ്റിക് ടാസ്ക് ഫോർ സ്വിച്ചിങ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ, സർക്യൂട്ട് ബ്രേക്കേഴ്സ് എക്സെട്ര. അപ്പോൾ അതും കൂടി അതിൽ ഇൻക്രോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. എല്ലാ കാര്യങ്ങളും ഈ ഓപ്പറേറ്റർ നോക്കി തന്നെ ചെയ്യുന്നില്ല, ചില കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്ന കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ലൈൻസ് സ്വിച്ച് ചെയ്യുക അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആവുക എന്നുള്ളത് അതൊക്കെ ഓക്കെ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നടന്നു പോകുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ മോണിറ്ററിങ്ങും മെഷർമെൻറ്റും ഡാറ്റ അക്വിസിഷൻ, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, കൺട്രോൾ ആൻഡ് ഓട്ടോമേഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന രീതിയിൽ പറയാം. ഇപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആ രീതിക്ക് പറയാവുന്നതാണ്. സെയിം കാര്യങ്ങൾ തന്നെയാണ്, ഡാറ്റ അക്വിസിഷൻ, ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഒക്കെ വരാം, സൂപ്പർവൈസറി കൺട്രോൾ, അലാം പ്രോസസ്സിംഗ്, ഇൻഫർമേഷൻ സ്റ്റോറേജ് ആൻഡ് റിപ്പോർട്ട്സ്. റിപ്പോർട്ട്സ് ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു സദേൺ റീജിയൻ ഗ്രിഡിൻ്റെ ഒരു ദിവസത്തെ ഒരു റിപ്പോർട്ട് മാത്രം നമുക്ക് കാണിക്കാം. ദെൻ സീക്വൻസ് ഓഫ് ഇവൻ്റ് അക്വിസിഷൻ, ഡാറ്റ കാൽക്കുലേഷൻ, സ്പെഷ്യൽ ആർ ടി യു പ്രോസസ്സിംഗ് ഓർ കൺട്രോൾ,
ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണെങ്കിലും മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള പാർട്സ് മാത്രം ഞാനിവിടെ പറഞ്ഞിരിക്കുകയാണ്. ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് ഓർ HMI എന്ന് പറയും. ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് ചിലപ്പോൾ MMI എന്നും പറയും, മാൻ മെഷീൻ ഇൻ്റർഫേസ് എന്ന രീതിയിൽ. ദെൻ ഇറ്റ്സ് എ സൂപ്പർവൈസറി സിസ്റ്റം. ദെൻ റിമോട്ട് ടെർമിനൽ യൂണിറ്റ്സ് ഓർ RTUs. ദെൻ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ് ഓർ PLC. കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അഞ്ച് കോമ്പണൻസ് എന്ന് പറയുന്നത്. ഒരു ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ്, പിന്നെ സൂപ്പർവൈസറി സിസ്റ്റം, റിമോട്ട് ടെർമിനൽ യൂണിറ്റ്, പ്രോഗ്രാമബിൾ കൺട്രോളേഴ്സ് PLCs, ദെൻ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. ഇപ്പോൾ ജസ്റ്റ് എന്താന്ന് വളരെ ബ്രീഫായിട്ടാണ് എല്ലാം പറയുന്നുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ആർക്കിടെക്ചർ എന്നുള്ള രീതിയിൽ കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും ടോപ്പ് എൻഡിൽ നമുക്ക് ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസും, ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കവിടെ ഇതിനോട് ഇതിലേക്കുള്ള ആക്സസും നമുക്ക് അതിന് എന്താ പറയുക ചേഞ്ചസ് വരുന്നതും കൺട്രോൾ തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഇവിടെ നിൽക്കുന്നത്. അതിന് ഡാറ്റാബേസ്, പ്രോപ്പർ ഡാറ്റാബേസ്, ടാഗ് ഡാറ്റാബേസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാറ്റാബേസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അത് ഇവിടെയാണ് നമ്മൾ ഈ മാനേജ്മെൻറ്റ് വരുന്നത്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെറ്റപ്പ്. പിന്നെ അതിൻ്റെ അടിയിൽ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളേഴ്സ് ആണ് നടക്കുന്നത്. നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും പല പല റിമോട്ട് ടെർമിനൽ യൂണിറ്റ്സിനെ. അപ്പോൾ ഇതെല്ലാം അത് റിമോട്ട് ടെർമിനൽ യൂണിറ്റ്സ് എന്ന് പറയുന്ന ഓരോ പ്രോസസ്സിൻ്റെ ഓരോ ഭാഗങ്ങളിലായിരിക്കാം, വേറെ പ്ലാന്റുകളിലായിരിക്കാം. അത് ഡിപ്പെൻഡ്സ് എത്ര ഏതാണ് സൈസ് ഓഫ് സ്കാഡ എന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പോൾ എന്തായാലും ഏറ്റവും താഴെ പ്രോസസ്സ്, അതിൻ്റെ മേലായിട്ട് റിമോട്ട് ടെർമിനൽ യൂണിറ്റ്സ് ഉണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ നെറ്റ്വർക്ക്. ദെൻ മോണിറ്ററിംഗ് നടക്കാം ഇതുവഴി, മാനേജ്മെൻറ്റ് വഴി, അതേപോലെ തന്നെ തിരിച്ച് അങ്ങോട്ട് കൺട്രോളും കൊടുക്കാം. അപ്പോൾ ഇതിനൊക്കെ അവിടെ ഹ്യൂമൻ ഓപ്പറേറ്റർക്ക് വേണ്ടി ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് ഉണ്ടായിരിക്കും. ഇതിന് സിമ്പിൾ ഒരു ആർക്കിടെക്ചർ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഇത് കാണിച്ചിരിക്കുകയാണ്. ഇതൊരു ലാൻ വെച്ചിട്ടുള്ള കേസാണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വെച്ചിട്ടുള്ള കേസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് സ്റ്റേഷൻസ് ആണ്, പല ഓപ്പറേറ്റിംഗ് സ്റ്റേഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഒരു കമ്മ്യൂണിക്കേഷൻ സെർവർ ഉണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ സെർവറിലേക്കാണ് റിമോട്ട് ടെർമിനൽ യൂണിറ്റ്സിൽ നിന്ന് നമുക്ക് വയർലെസ് ഏരിയ നെറ്റ്വർക്ക് വഴി ഡാറ്റ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ പോർഷൻ കാണിച്ചിട്ടില്ല. അതേപോലെ ഇത് വേറൊരു കേസ് കാണിച്ചിരിക്കുന്നു മാത്രം. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇത് നമ്മുടെ മാസ്റ്റർ സ്കാഡ സ്റ്റേഷനാണ്. അപ്പോൾ അവിടേക്ക് ഇവിടെ വയർലെസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് വഴിയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ റിമോട്ട് ടെർമിനൽ യൂണിറ്റ്സ് ആണ്, നെറ്റ്വർക്ക് റിമോട്ട് ടെർമിനൽ യൂണിറ്റ്സ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ സെർവർ വഴി ഇങ്ങോട്ട് വരുന്നത്, ഇത് അത്രയ്ക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. നമുക്ക് ബേസിക് ആയിട്ടുള്ള രീതിയിൽ മാത്രം പറഞ്ഞു പോകാം. സോ ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ്, ദ ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് പ്രോസസ്സസ് ഡാറ്റ ഫ്രം ഈച്ച് ടാഗ് ആൻഡ് സെൻസ് ഇറ്റ് ടു ദ ഹ്യൂമൻ ഓപ്പറേറ്റർ, വേർ ഹി ഓർ ഷീ ദെൻ ക്യാൻ മോണിറ്റർ ഓർ കൺട്രോൾ ദ സിസ്റ്റം. അപ്പോൾ അത് നമുക്ക് ഓപ്പറേറ്റർക്ക് അത് അവൈലബിൾ ആയി. അതിനനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്ററിംഗ് മാത്രം അല്ലെങ്കിൽ എന്താ അത് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ അതിനനുസരിച്ച് വല്ല ഡിസിഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ അതാണ് ഈ ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് അവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ സൂപ്പർവൈസറി സിസ്റ്റം ഗ്യാദേഴ്സ് ദ ഡാറ്റ സെൻഡ് ഫ്രം ഈച്ച് ടാഗ് ആൻഡ് സെൻസ് കമാൻഡ്സ് ഓർ ഓപ്പറേഷൻസ് ടു ദ പ്രോസസ്. സൂപ്പർവൈസർ സിസ്റ്റമാണ് എന്താ ഓരോ ടാഗിൽ നിന്നും വരുന്ന ഡാറ്റനെ ഗ്യാദർ ചെയ്യുന്നതും അതേപോലെ കമാൻഡ്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് പ്രോസസ്സിലോട്ട് കൊടുക്കുന്നതും ഈ സൂപ്പർവൈസറാണ്. ഓക്കെ, അത് ലെവലാണ്. ദെൻ RTUs, RTUs കണക്ട് സെൻസേഴ്സ് ആൻഡ് കൺവേർട്ട് ദയർ സിഗ്നൽ ടു ഡിജിറ്റൽ ഡാറ്റ ആൻഡ് സെൻഡ് ഇറ്റ് ടു ദ സൂപ്പർവൈസറി സിസ്റ്റം വേർ ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ്. അപ്പോൾ RTU ആണ് ഇവിടുന്ന് സെൻസർ ഡാറ്റയൊക്കെ എടുത്തിട്ട് നമ്മളുടെ ആർക്ക് അയച്ചു കൊടുക്കുന്നത്, സൂപ്പർവൈസറി സിസ്റ്റത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതൊരു ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. പിന്നെ PLCs നമുക്കറിയാം, അവർ യൂസ്ഡ് ആസ് ദ ഫീൽഡ് ഡിവൈസസ് ബിക്കോസ് ദേ ആർ മച്ച് മോർ വേഴ്സറ്റൈൽ ആൻഡ് എക്കണോമിക്കൽ ദാൻ പ്രോസസ് സ്പെസിഫിക് RTUs. അപ്പോൾ PLCs യൂസ് ചെയ്തിട്ടാണ് അവിടുത്തെ മെയിനായിട്ടുള്ള ഫീൽഡ് ഡിവൈസിൻ്റെ കൺട്രോൾ നടക്കുന്നത്. ആൻഡ് ദ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെലിവേഴ്സ് കണക്ടിവിറ്റി ടു ദ സൂപ്പർവൈസറി സിസ്റ്റം ആൻഡ് ദെൻ ടു ദ RTUs ആൻഡ് PLCs ഫോർ യൂസർ ടു കമാൻഡ്. സോ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം തമ്മിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ വഴി നടക്കുന്നത്. എന്നാലാണ് നമുക്ക് പറഞ്ഞ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് മേലേക്ക് ഡാറ്റ വരലും അതേപോലെ കൺട്രോൾ ഡാറ്റ താഴേക്ക് പോലും നടക്കുള്ളൂ. ഓക്കെ, ആൻഡ് ദ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് നെസസറി ടു റിലേഡ് necessary to relay data from remote RTUs or PLCs which run along the electric grids, water supplies and or pipelines. Okay, and the communication is the absolute most essential link for a SCADA system to operate properly. However, how well the system manages communication from HMI to RTUs and PLCs fundamentally determines how successful a SCADA system can be. അപ്പോൾ എങ്ങനെയാണ് ഈ മാനേജ്മെൻറ്റ് നടക്കുന്നത്, ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസിൽ നിന്ന് RTUയിലേക്കോ PLCയിലേക്കൊക്കെ ഉള്ള ആ ഒരു മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് എത്ര ബെറ്റർ ആയിട്ട് നടക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും എത്ര സക്സസ്ഫുൾ ആയിരിക്കും നമ്മുടെ SCADA സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒന്നുകൂടിയും ജസ്റ്റ് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ അഞ്ച് ഒരു ഇതിൻ്റെ ബേസിലാണ് ഇപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ ഡീറ്റെയിൽസ് പറഞ്ഞത്. ഇപ്പോൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ വേണമെങ്കിൽ പറയാവുന്നതാണ്. കോമ്പണൻസ് കുറച്ചും കൂടി സ്പെസിഫിക്കായി പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ലോവർ ലെവൽ നമുക്കറിയാം സെൻസേഴ്സ് ആണ്.
എന്താണെന്നുള്ള എന്താ അതിൻ്റെ കാര്യങ്ങളൊന്നൊക്കെ അറിയുന്നതാണ്. എന്താ സെൻസേഴ്സ് ആൻഡ് കൺട്രോൾ റിലേസ് ഉണ്ടായിരിക്കും ദാറ്റ് ഡയറക്ട്ലി ഇന്റർഫേസ് വിത്ത് ദ മാനേജ് സിസ്റ്റം ദെൻ ഓപ്പറേറ്റിംഗ് എക്യുപ്മെന്റ് കണക്റ്റഡ് ടു ദ ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ ഈ സെൻസേഴ്സ് ആൻഡ് കൺട്രോൾ റിലേസ് നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ള രീതിയിൽ പറയാം. ആ ഇൻസ്ട്രുമെന്റ്സിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്യുപ്മെന്റ് ഉണ്ടായിരിക്കും. ദെൻ ലോക്കൽ പ്രോസസ്സേഴ്സ്, അതിനാണ് നമ്മൾ ആർ ടി എന്നൊക്കെ പറയുന്നത്, ലോക്കൽ പ്രോസസ്സേഴ്സ് ദാറ്റ് കളക്ട് ഡാറ്റ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സൈറ്റ്സ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്യുപ്മെന്റ് കോൾ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ റിമോട്ട് ടെർമിനൽ യൂണിറ്റ്സ് ഇൻ്റലിജൻറ്റ് ഇലക്ട്രോണിക് ഡിവൈസ് ഓർ പ്രോസസ് ഓട്ടോമേഷൻ കൺട്രോളേഴ്സ്. ഇപ്പം ഇതൊക്കെ ആയിരിക്കുക ലോക്കൽ പ്രോസസ്സേഴ്സ് ആയിരിക്കുക. പിന്നെ എന്താ റിമോട്ട് ടെലിമെട്രി യൂണിറ്റ്സ്, റിമോട്ട് ടെർമിട്രി യൂണിറ്റ്സ് ഓർ റിമോട്ട് ടെർമിനൽ യൂണിറ്റ്സ് എന്താണെന്നുള്ളതാണ്. ദീസ് ആർ സ്മോൾ കമ്പ്യൂട്ടറൈസ്ഡ് യൂണിറ്റ്സ് ഡെവലപ്ഡ് ഇൻ ദ ഫീൽഡ് അറ്റ് സ്പെസിഫിക് സൈറ്റ്സ് ആൻഡ് ലൊക്കേഷൻസ്. RTUs serve as local collection points for gathering reports from sensors and delivering commands to the control units. So, RTU is called local data collection and local control actions are called remote telemetry and terminal units. ഇത് വരുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു, അത് കമ്മ്യൂണിക്കേഷൻ രണ്ട് ലെവലിലാണ് വരുന്നത്, ഷോർട്ട് റേഞ്ചും ഉണ്ട് ലോങ് റേഞ്ചും ഉണ്ട്. ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ ഈസ് ബിറ്റ്വീൻ ലോക്കൽ പ്രോസസ്സേഴ്സ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്യുപ്മെന്റ്. ദെൻ ദർ ഈസ് ദ ഹോസ്റ്റ് കമ്പ്യൂട്ടർ, മെയിൻ കമ്പ്യൂട്ടേഴ്സ് വരുന്നുണ്ട് ആസ് സെൻട്രൽ പോയിന്റ് ഓഫ് ഹ്യൂമൻ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് ദ പ്രോസസ്, സ്റ്റോറിംഗ് ഡാറ്റാ ബേസസ് ആൻഡ് ഡിസ്പ്ലേ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾസ് ചാർട്ട്സ് ആൻഡ് റിപ്പോർട്ട്സ്. ഇപ്പോൾ ഇതൊക്കെയാണ് ഹോസ്റ്റ് കമ്പ്യൂട്ടറിൽ വരുന്നത്. ആൻഡ് ഹോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ആർ ഓൾസോ നോൺ ആസ് മാസ്റ്റർ ടെർമിനൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ MTU എന്ന് പറയും, ഓർ ദ സ്കാഡ സെർവർ ഓർ എ PC വിത്ത് ഹ്യൂമൻ മെഷീൻ ഇന്റർഫേസ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലും ഈ ഹോസ്റ്റ് കമ്പ്യൂട്ടറിനെ പറയാം. ഇപ്പോൾ ചില കേസുകളിൽ സ്കാഡ മാസ്റ്റർ യൂണിറ്റ്സ് എന്നൊക്കെ പറയാറുണ്ട്. ദീസ് ആർ ലാർജ് കമ്പ്യൂട്ടർ കൺസോൾസ് ദാറ്റ് സെർവ് ആസ് എ സെൻട്രൽ പ്രോസസ്സസ് ഫോർ ദ സ്കാഡ സിസ്റ്റം. വേറെ പറഞ്ഞ കാര്യം തന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു മാത്രം. ആൻഡ് മാസ്റ്റർ യൂണിറ്റ്സ് പ്രൊവൈഡ് ഹ്യൂമൻ ഇന്റർഫേസ് ടു ദ സിസ്റ്റം ആൻഡ് ഓട്ടോമാറ്റിക്കലി റെഗുലേറ്റ് ദ മാനേജ് സിസ്റ്റം ഇൻ റെസ്പോൺസ് ടു ദ സെൻസർ ഇൻപുട്സ്. ഓക്കെ. ആൻഡ് ഫൈനലി ഈസ് ദ ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ വിച്ച് ഇസ് ബിറ്റ്വീൻ ലോക്കൽ പ്രോസസ്സേഴ്സ് ആൻഡ് ഹോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് യൂസിംഗ് വയേർഡ് ഓർ വയർലെസ് കണക്ഷൻസ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് അല്ലെങ്കിൽ കോമ്പോണൻസ് വരുന്നത് സ്കാഡയുടെ. ഇനി വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ്? സ്കാഡ ഒരുപാട് അപ്ലിക്കേഷൻസ്, ഒരുപാട് ഫീൽഡിലെ അപ്ലിക്കേഷൻസ് വരുന്നതാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് ഇലക്ട്രിക്കൽ പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. ഇലക്ട്രിക്കൽ യൂട്ടിലിറ്റീസ് യൂസ് സ്കാഡ സിസ്റ്റംസ് ടു ഡിറ്റക്ട് കറണ്ട് ഫ്ലോ ആൻഡ് ലൈൻ വോൾട്ടേജ്, ടു മോണിറ്റർ ദ ഓപ്പറേഷൻ ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആൻഡ് ടു ടേക്ക് സെക്ഷൻസ് ഓഫ് പവർ ഗ്രിഡ് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ. എൻറ്റയർ ഓപ്പറേഷൻ പവർ ഗ്രിഡിൻ്റെ നമുക്ക് ഇപ്പോൾ സ്കാഡ വഴി ഓട്ടോമേറ്റ് ചെയ്തിട്ടാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് കറൻ്റ്ലി. ഓക്കെ, സോ വാട്ടർ ആൻഡ് സിവേജ്, സ്റ്റേറ്റ് ആൻഡ് മുനിസിപ്പൽ വാട്ടർ യൂട്ടിലൈസേഴ്സ് യൂട്ടിലിറ്റീസ് യൂസ് സ്കാഡ ടു മോണിറ്റർ ആൻഡ് റെഗുലേറ്റ് വാട്ടർ ഫ്ലോ, റിസർവോയർ ലെവൽസ്, പൈപ്പ് പ്രഷേഴ്സ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അതിനും നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ബിൽഡിംഗ്സ്, ഫെസിലിറ്റീസ് ആൻഡ് എൻവയോൺമെൻറ്റ്സ്, ഫെസിലിറ്റി മാനേജേഴ്സ് യൂസ് സ്കാഡ ടു കൺട്രോൾ HVAC, റെഫ്രിജറേഷൻ യൂണിറ്റ്സ്, ലൈറ്റിംഗ് ആൻഡ് എൻട്രി സിസ്റ്റംസ്. ദെൻ മാനുഫാക്ചറിങ്, സ്കാഡ സിസ്റ്റംസ് മാനേജ് പാർട്ട് ഇൻവെൻറ്ററീസ് ഫോർ ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ്. ദെൻ റെഗുലേറ്റ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് റോബോട്ട്സ് ആൻഡ് മോണിറ്റർ പ്രോസസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ദെൻ മാസ് ട്രാൻസിറ്റ് ഓതോറിറ്റീസ് യൂസ് സ്കാഡ ടു റെഗുലേറ്റ് ദ ഇലക്ട്രിസിറ്റി ടു സബ്വേസ്, ട്രാംസ് ആൻഡ് ട്രോളി ബസ്സസ്, ടു ഓട്ടോമേറ്റ് ദ ട്രാഫിക് സിഗ്നൽസ് ഫോർ റെയിൽ സിസ്റ്റം, ദെൻ ടു ട്രാക്ക് ആൻഡ് ലൊക്കേറ്റ് ട്രെയിൻസ് ആൻഡ് ബസ്സസ് ആൻഡ് ടു കൺട്രോൾ റെയിൽ ലോഡ് ക്രോസിംഗ് ഗേറ്റ്. സോ മാസ് ട്രാൻസിറ്റ് സിസ്റ്റത്തിൽ വളരെ കോമൺ ആയിട്ട് സ്കാഡ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ദെൻ ഫൈനലി ട്രാഫിക് സിഗ്നൽസ്, സ്കാഡ റെഗുലേറ്റ്സ് ട്രാഫിക് ലൈറ്റ്സ്, കൺട്രോൾ ട്രാഫിക് ഫ്ലോ ആൻഡ് ഡിറ്റക്ട്സ് ഔട്ട്പുട്ട് ഓഫ് ഓർഡർ സിഗ്നൽസ്. ഓക്കെ, ഔട്ട് ഓഫ് ഓർഡർ സിഗ്നൽ. പിന്നെ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു സ്കാഡ റിപ്പോർട്ടാണ് ഈ കാണുന്നത്, സതേൺ റീജിയൻ ഗ്രിഡിൻ്റെ റിപ്പോർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഫുൾ ഡാറ്റ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, പവർ ഗ്രിഡിൻ്റെ കയ്യിലുള്ള ഒരു ഇതാണ്, സ്കാഡയിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ സാധനങ്ങളും അവർക്ക് അവിടെ വാല്യൂസ് അല്ലെങ്കിൽ പോയിന്റ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്നൊന്നും അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവില്ലെന്നും പോകും തോറും എത്രത്തോളം അതിൽ ഡാറ്റ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ടാഗുകളാണ് ഈ കാണുന്നത്, ഒരുപാട് ടാഗുകൾ ഉണ്ട് ഇതിലത്തെ മൊത്തം സിസ്റ്റത്തിൻ്റെ എല്ലാം തന്നെ അവിടെ കാണാം. ഒരു ഇതിലിപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇത് എന്താ പറയുക, സതേൺ റീജിയൻ ഗ്രിഡിൻ്റെ അതാണ് എന്നത്തെയാണ്, 27 March 2021 1 hour 14 minutes ആണ്. അപ്പോൾ ഫ്രീക്വൻസി ഇവിടെ കാണാം 50.02 hertz ആണ്.
അപ്പൊ അതിൽ ഓരോ ഇതിൻ്റെയും മൊത്തം കോൺട്രിബ്യൂഷനും എത്രയാണെന്നുള്ളതൊക്കെയാണ്. സദൺ റീജിയൻ്റെ ഡിമാൻഡ് 57,061 മെഗാവാട്ട്സ് ആണ് ഡിമാൻഡ് വന്നിട്ടുള്ളത്. ആ ഡിമാൻഡ് അവിടെ കാണാം. അതേപോലെ ഓരോ സ്റ്റേറ്റുകളുടെ കോൺട്രിബ്യൂഷനാണ്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി എത്രയൊക്കെയാണെന്നുള്ളത് ആണ് അവിടെ കാണുന്നത്. അപ്പൊ അതേപോലെ നമുക്കിവിടെ ഓരോ ബസ്സുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓരോ ഇതൊക്കെ തന്നെ നമുക്കിവിടെ കാണാം. ഇപ്പം ഇത് കേരളയുടെയാണ് ഈ ഭാഗം കാണിച്ചിട്ട്, പാലക്കാട്, തൃശ്ശൂർ, ഓക്കെ, കോഴിക്കോട്, കൊച്ചി, ട്രിവാൻഡ്രം, ആ രീതിക്ക് അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അപ്പോൾ അതേപോലെ ഓരോ ഓരോ കാര്യങ്ങളും അത് അതിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. നമുക്കിത് എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതൊന്നും അതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിൽ സോളാറും വിൻഡും ഒക്കെ ആ കോൺട്രിബ്യൂഷൻസും ഒക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് കൂടംകുളം ലൈനായിരിക്കാം, തമിഴ്നാട് ഉദുമൽപേട്ട്, അങ്ങനെ ഓരോ അതിൻ്റെയൊക്കെ വോൾട്ടേജുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ടെമ്പറേച്ചർ അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എത്ര kV വോൾട്ടേജ്, അപ്പ് ഡൗൺ, അങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം അതിൽ സ്പെസിഫിക് ആയിട്ട് കാണാം. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് തന്നെ ഇതിൽ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഓവറോൾ മൊത്തം ആ സദേൺ റീജിയൻ ഗ്രിഡിൻ്റെ തന്നെ എല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചെന്ന് മാത്രം. സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.